ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഹോർലിക്സ് നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാൻ സാധിക്കും. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണിക്കട്ടെ. ഓക്കെ, അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇടുന്നത്. ചെറുതായിട്ട് ചെറുതീയിൽ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുത്താൽ മതി. പൊടി നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഒരുവിധം വറുത്തെടുക്കണം. ഇത് നമുക്ക് വേറൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോയി ഈ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് തന്നെ ഇത് 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടിയാണ്, നിലക്കടല. ഇതുകൂടെ നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് നന്നായിട്ട് വറുത്ത് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം നമുക്കെടുക്കാൻ. കപ്പലണ്ടി വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വെക്കാം. ഇത് 1/2 കപ്പ് ബദാമാണ്. ഇത് ഒന്ന് ഇത് ഒത്തിരി വറക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. കപ്പലിൻ്റെ വറുത്ത പോലെ ഒത്തിരി വറക്കണ്ട. ബദാം നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മൾ കപ്പലിൻ്റെ എല്ലാം നന്നായിട്ട് തണുത്തു, അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. കൂട്ടത്തിൽ തന്നെ ബദാമും ഒന്നിച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം ഇത് പൊടിച്ചെടുക്കാം. കപ്പലണ്ടിയും ബദാമും ഒക്കെ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. നന്നായിട്ട് പൊടിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഇടാം. കൂട്ടത്തിൽ തന്നെ പഞ്ചസാരയും 1/2 കപ്പാണ് ഇടുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിപ്പയിലെടുത്തൊന്ന് അരിച്ചെടുക്കാം. എന്താ നമ്മുടെ സൂപ്പർ ഹോർലിക്സ് ഉണ്ടോ, നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്നത് പോലെ തന്നെയല്ലേ. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ കപ്പലണ്ടിയും ബദാമും ഒക്കെ അല്ലേ, ഇത്തിരി ഗുണമുള്ളതല്ലേ. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും തരി വന്നിട്ടുണ്ട്. ഈ തരി വരുമെന്ന് അറിയാതുകൊണ്ടാണ് നമ്മൾ ഇത് അരിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് കൊണ്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കൊക്കോ പൗഡർ കൂടി ഇടുകയാണെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് ഹോർലിക്സ് ആവും. നമുക്കിപ്പം സാധാ ഹോർലിക്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കണ്ടോ, നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ, നല്ല ഗുണമുള്ള സാധനമാണ്. നമുക്കിനിയും പാലിനകത്തിട്ടൊന്ന് ഇട്ട് നോക്കട്ടെ. സാധനമാണ്, അടിപൊളിയാ, സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂടെ നമുക്ക് ഉണ്ടാക്കണേ അങ്ങനെ വെച്ചേ, നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത കാരണം നമ്മൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നാളത്തേനൊക്കെ പുറത്തിരിക്കും. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ വരെ ബൈ.